എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ PSC രജിസ്ട്രേഷൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ PSC സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഫസ്റ്റായി കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കേരള PSCയുടെ ലോഗിൻ പോർട്ട് ഓപ്പൺ ആയിട്ട് വന്നത് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് താഴത്തായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഭാഗം കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം വരുന്ന പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി രണ്ടാമതും ഒന്നുകൂടി പേര് എൻ്റർ ചെയ്ത ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അമ്മയുടെ പേര്, റിലീജിയൻ ഏതാച്ചാ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ് കാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ID പ്രൂഫ് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ID പ്രൂഫ് ഡീറ്റെയിൽസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ആധാർ കാർഡ് കൊടുക്കണം. അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസർ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതൊന്നുകൂടി കൺഫേം ചെയ്യാം. പിന്നെ അതിന് വേണ്ട നല്ല സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് ഇവിടെ ടിക് കോളത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ ID എന്ന ഭാഗത്ത് യൂസർ ID പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ചർ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 5 സ്റ്റെപ്പ് ഉണ്ട്. ഈ 5 സ്റ്റെപ്പും ക്ലിയർ ആയി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും നാഷണാലിറ്റിയും സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ എന്താ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ നമ്മൾ SLC ബുക്കിൽ ഉണ്ടായിരിക്കും. അത് ഇവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. സേവ് ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത അഡ്രസ്സും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഏരിയയാണ് സ്റ്റെപ്പ് 2. നിങ്ങളുടെ വീട്ടുപേര്, പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, പിൻ നമ്പർ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. താലൂക്ക് സെലക്ട് ചെയ്യുക.
ലോക്കൽ ബോഡി ഏതാച്ചാ അത് സെലക്ട് ചെയ്യാം. ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം വില്ലേജ് പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സും പ്രസൻ്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെയിം ആസ് എബോ എന്ന് പറയുമ്പോൾ അത് ടിക്കറ്റ് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി ഇവിടെ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം സേവ് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സേവ് കൊടുക്കാം. അപ്പോൾ ഓക്കെ സക്സസ്ഫുള്ളി അകത്ത് കാണാം. ഇത് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട അതാണ്. അവിടെ നമ്മൾ ഈ ടിക്ക് ബോക്സിൽ ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. ഈ തന്നിരിക്കുന്ന സൈസിൽ നമ്മൾ ഫോട്ടോ ക്ലിയറാക്കി സൈസ് ചെയ്ത് കൊണ്ടുവന്ന് എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. 30 KB സൈസും വിഡ്ത്തും ഹൈറ്റും കാണിച്ചിട്ടുണ്ട്. JPG ഫയലിൽ അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ എഗ്രി കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട സൈസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 30 KB കൂടാൻ പാടില്ല. വിഡ്ത്തും ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. JPG ഫയലിലാക്കിയിട്ട് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ പേരും ഫോട്ടോഗ്രാഫ് എടുത്ത ഡേറ്റും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡിക്ലറേഷൻ അല്ല ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്തുകൊണ്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന മാറ്റം ക്ലിക്ക് ചെയ്തു. അവിടെ ഡിക്ലറേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റം ഓക്കെ കൊടുക്കാം. ഇവിടെ നമ്മൾ സിഗ്നേച്ചർ എന്ന ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും അതേപ്രകാരം ക്ലിയർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ബ്രൗസ് ചെയ്യാം. ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഗ്രി കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഫസ്റ്റ് നമുക്ക് ഈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലോഗിൻ ചെയ്യുക. പ്ലസ് സി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്യാപ്ചർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ഇനി നമുക്ക് 3 സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും ലാംഗ്വേജ് ഡീറ്റെയിൽസ് പിന്നെ ഡിക്ലറേഷൻ, ഈ 3 സ്റ്റെപ്പ് കൂടി കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഫസ്റ്റ് എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ലെവൽ ഏതാച്ചാൽ അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതായാലും നോക്കുക. സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക. ഇഷ്യൂവിങ് അതോറിറ്റി ഏതാണോ അത് തിരഞ്ഞെടുക്കുക. സ്ട്രീം ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. പെർസെൻറ്റേജും മാർക്കും അതിന് ഗ്രേഡൊന്നും ആവശ്യമില്ല. നിങ്ങൾ പാസ്സായ ഇയർ തിരഞ്ഞെടുക്കുക. അല്ല ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ വന്നിരിക്കുന്നു വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ചർ എൻ്റർ ചെയ്ത ശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ കൊടുത്തു സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ആഡ് എന്ന് കൊടുത്തിട്ട് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാമെന്നാണ്. ഇനി നമ്മൾ ഹോം പേജിലോട്ട് പോവുക. ഇനി രണ്ടാമത്തെ നമുക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയുമെങ്കിൽ ആ ലാംഗ്വേജുകൾ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അപ്ഡേറ്റ് എത്രമാത്രം ചെയ്ത ശേഷം നിങ്ങൾ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനോ വായിക്കാനോ അറിയുന്നതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതെല്ലാം ലാംഗ്വേജുകൾ അറിയും അതെല്ലാം ഓരോന്നായിട്ട് തിരഞ്ഞെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്തിട്ട് ഹോം പേജിൽ പോവാം. അതിനുശേഷം ഡിക്ലറേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി ഡിക്ലറേഷൻ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് യോജിച്ചത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡിക്ലറേഷൻ കഴിഞ്ഞു. ഇനി ഹോം പേജിൽ പോവാം. ഇപ്പോൾ ഇത്ര നമ്മളുടെ എല്ലാ ഭാഗങ്ങളും ക്ലിയറായി. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജോബ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യോജിച്ചത് വല്ലതും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. ഓരോന്നായി ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നെ ഹോം പേജിലോട്ട് വന്ന ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൊബൈൽ വെരിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ വെരിഫൈ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനെ പോപ്പ് വരും. അതിൽ വെരിഫൈ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഫോണിലെ ഫോൺ നമ്പറിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് എത്തുന്നതാണ്. ആ വെരിഫിക്കേഷൻ കോഡ് ക്ലിക്ക് എൻ്റർ ചെയ്ത് വെരിഫൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പി എസ് സി രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്ന രീതികൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.